ഇ കെ കുടുംബത്തിനെതിരെ കടുത്ത വ്യാജ ആരോപണങ്ങളുമായി കൂടത്തായി ഫൈസി. ഇ കെ എന്ന പേര് ചേളാരി വിഭാഗം ഉപയോഗിക്കരുത് എന്ന തലക്കെട്ടിൽ ഇ കെ ഹസൻ മുസ്ലിയാരുടെ മകന്റെ സംഭാഷണം കെ എം ഐ സി ന്യൂസ് പുറത്തുവിട്ടതോടെയാണ് കൂടത്തായി ഫൈസി ഇ കെ കുടുംബത്തിനെതിരെ തികച്ചും സത്യവിരുദ്ധ ആരോപണങ്ങളുമായി രംഗത്ത് വന്നത്. ഷംസുൽ ഉലമയുടെ കുടുംബത്തെക്കുറിച്ച് അല്പജ്ഞാനം പോലുമില്ലാത്ത കൂടത്തായി ഫൈസി ഷംസുൽ ഉലമക്ക് പുതിയ സഹോദരനെ അദ്ദേഹത്തിന്റെ വക ക്രിയേറ്റ് ചെയ്തു എന്നതാണ് രസാവഹം. മഹാനായ ശൈഖുന ഷംസുൽ ഉലമയെ തങ്ങളവർകളുടെ അനിയന്മാർ മുഴുവനും സഹോദരന്മാർ മുഴുവനും ഷംസുൽ ഉലമയുടെ ആശയത്തെ അംഗീകരിച്ചവരായിരുന്നു. ശൈഖുന ഷംസുൽ ഉലമ തങ്ങളുടെ ജീവിത കാലഘട്ടത്തിൽ മഹാനവറുകളുടെ കൂടെ ജീവിച്ച ഇവരൊക്കെ സമസ്ത കേരള ജമിയത്ത് ഉലമയുടെ ആശയത്തെ സ്വീകരിച്ചവരാണ്. സമസ്തയിൽ നിന്ന് കാന്തപുരം വിഭാഗത്തെ പുറത്താക്കുന്നതിന് മുമ്പ് മരണപ്പെട്ടവരാണ് അധികം സഹോദരന്മാരും ഷംസുൽ ഉലമയുടെ അനിയന്മാരായ ഇ കെ അബ്ദുറഹിമാൻ, അതേപോലെ ഇ കെ ഉസ്മാൻ. ഷംസുൽ ഉലമയുടെ സഹോദരന്മാരിൽ ആദ്യമായി എണ്ണിയത് ഇ കെ അബ്ദുറഹ്മാൻ എന്ന പേരാണ്. എന്നാൽ ഷംസുൽ ഉലമക്ക് അങ്ങനെയൊരു സഹോദരൻ ഉണ്ടോ? ഇ കെ ഹസൻ മുസ്ലിയാരുടെ മകൻ പറയട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. എന്റെ പേര് ഇ കെ അബ്ദുറഹ്മാൻ കാമി സഖാഫി. മുമ്പ് കെ എം ഐ സിയിൽ ഇ കെ കുടുംബം ചെറുതായി വിശദീകരിച്ചുകൊണ്ട് ഞാനൊരു വോയിസ് വിട്ടിരുന്നു. ആ വോയിസിന്റെ മറുപടി എന്നോണം കൂടത്തായിക്കാരൻ ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ വകയായി ഇ കെ കുടുംബം വിശദീകരിക്കുകയാണ്. അദ്ദേഹം വിശദീകരിക്കുകയാണ് ഇ കെ കുടുംബം. ഞാൻ വിശദീകരിച്ചതൊന്നും ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വിശദീകരിക്കുകയാണ് ഇ കെ കുടുംബത്തെ പറ്റിയിട്ട്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് എന്താണ്? ഇ കെ ഷംസുൽ ഉലമ ഇ കെ അബൂബക്കർ മുസ്ലിയാരുടെ അഞ്ചന്മാർ, ഇ കെ അബൂബക്കർ മുസ്ലിയാരുടെ അനിയന്മാരായിട്ട് അദ്ദേഹം പരിചയപ്പെടുത്തുന്നത്, ആദ്യമായി പരിചയപ്പെടുത്തുന്നത് ഇ കെ അബ്ദുറഹ്മാൻ എന്നാണ്. അല്ലയോ കൂടത്തായി, അങ്ങനൊരു അഞ്ചന് ഷംസുൽ ഉലമക്ക് ഇല്ല. ഷംസുൽ ഉലമക്ക് ഇ കെ അബ്ദുറഹ്മാൻ എന്ന് പറഞ്ഞിട്ടൊരു അനിയൻ ഇല്ല. നീ ഒന്ന് ഇ കെ കുടുംബത്തെ പറ്റി ഒന്ന് പഠിക്ക്. ഇ കെക്കാരൻ എന്ന് പറഞ്ഞു നടക്കുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് ഇ കെ കുടുംബത്തെ പറ്റി ഒന്ന് പഠിക്കണ്ടേ. ഇ കെ ഷംസുൽ ഉലമ ഷംസുൽ ഉലമ ഇ കെ അബൂബക്കർ മുസ്ലിയാരുടെ ആശയം ആദർശം നിങ്ങൾക്കില്ല, അതുറപ്പാണ്. വഹാബികളോട് കർശനമായിട്ട് നിലപാട് വെച്ചു പുലർത്തിയ വഹാബികളെ പറ്റിയിട്ട് 60th വാർഷികത്തിൽ ഷംസുൽ ഉലമ പ്രസംഗിച്ച പ്രസംഗമൊക്കെ നിങ്ങൾ കേൾക്കണം. കൂടത്തായിക്കാരൻ കേൾക്കണം, എല്ലാവരും കേൾക്കണം, എസ് കെ കാരൊക്കെ കേൾക്കണം. കാഷ്ടം വേറെയാക്കട, മൂത്രം വേറെയാക്കട എന്ന് പറഞ്ഞിട്ട് കാഷ്ടത്തോടും മൂത്രത്തോടുമാണ് ഷംസുൽ ഉലമ ആരുപമിച്ചത്, വഹാബികളെ ഉപമിച്ചത്. എന്നിട്ട് അവരെയാണ് കൂട്ടി നടക്കുന്നത്, അവരെയാണ് ചായ സൽക്കരിക്കുന്നത്. അവര് മരിച്ചതിന് വേണ്ടിയാണ് നിങ്ങൾ അനുസ്മരണം അനുശോചനം അറിയിക്കുന്നത്. എന്നിട്ട് ഇവിടെ വലിയ നഷ്ടമാണെന്ന് പറയുന്നത് നിങ്ങളെങ്ങനെയാണ് മക്കളെ ഷംസുൽ ഉലമാൻ അനുയായികളാവുക ഒന്ന് ചിന്തിച്ചു നോക്ക്. ഏറ്റവും ചുരുങ്ങിയത് നിങ്ങൾക്ക് ആശയം ഏതായാലും ഇല്ല, ഏറ്റവും ചുരു കുടുംബത്തെ പറ്റിയെങ്കിലും ഒന്ന് പഠിക്കണം. ഷംസുൽ ഉലമാന്റെ അഞ്ചനാടിൻ കൂടത്തായിക്കാര നീ പരിചയപ്പെടുത്തിയത് ആരെയാണ്? ആരെയാ പരിചയപ്പെടുത്തിയത്? ഐ കെ അബ്ദുറഹ്മാൻ. അങ്ങനൊരു അഞ്ചനില്ല. ഷംസുൽ ഉലമ ഇ കെ അബൂബക്കർ മുസ്ലിയാർ, അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി, അഹമ്മദ്, ഹസൻ, അബ്ദുള്ള, ഇങ്ങനെയാണ് പോകുന്നത്. പഠിച്ചു വെച്ചോ കേട്ടോ, ഒന്നും അറിയാതെ എന്തോ വിളിച്ചു പറയുക. പിന്നെ അദ്ദേഹം ഇവിടെ പറഞ്ഞത് എന്താണ്? ഷംസുൽ ഉലമയുടെ കുടുംബത്തെ പറ്റി അദ്ദേഹത്തിന് ഇങ്ങോട്ട് വരാൻ ഇ കെ അബൂബക്കർ മുസ്ലിയാർ ഇവിടെ പെമ്മക്കളെ ഭർത്താക്കന്മാരെ പറ്റിയാണ് പറയുന്നത്. ഒന്നാമത്തെ മകളുടെ ഭർത്താവ്, രണ്ടാമത്തെ മകളുടെ ഭർത്താവ്, മൂന്നാമത്തെ മകളുടെ ഭർത്താവ്, അങ്ങനെ മകളുടെ ഭർത്താക്കന്മാരെ പറ്റിയിട്ടാണ് അദ്ദേഹം പറയുന്നത്. അല്ലാതെ മകന്റെ മക്കളെ പറ്റിയിട്ടല്ല. മകളുടെ ഭർത്താവ് ആകുമ്പോൾ അത് കുടുംബം മാറിയല്ലോ സുഹൃത്തുക്കളെ. തീർന്നില്ല, ഇനിയും കേൾക്കുക കൂടത്തായി ഫൈസിയുടെ ഇ കെ കുടുംബത്തെ കുറിച്ചുള്ള വിവരം. ഷംസുൽ ഉലമയുടെ അനിയന്മാരായ ഇ കെ അബ്ദുറഹിമാൻ, അതേപോലെ ഇ കെ ഉസ്മാൻ മുസ്ലിയാർ, ഇ കെ അലി മുസ്ലിയാർ, ഇ കെ ഉമർ മുസ്ലിയാർ, ഇ കെ ഹസൻ മുസ്ലിയാർ, ഇവരെല്ലാം കാന്തപുരം വിഭാഗം ഉടലെടുക്കുന്നതിന് മുമ്പ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ നിന്ന് ജീവിക്കുകയും സമസ്തക്ക് വേണ്ടി പൊരുതുകയും സമസ്തക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്ത മഹാന്മാരായ ആലിമീങ്ങളാണ്. എന്നാൽ കാന്തപുരം വിഭാഗം ഉടലെടുത്തതിന്റെ ശേഷം ഷംസുൽ ഉലമയുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ബഹുമാനപ്പെട്ട ഇ കെ അഹമ്മദ് ഹാജി, അദ്ദേഹം ഷംസുൽ ഉലമയുടെ അതേ ആശയമായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആശയക്കാരൻ തന്നെയായിരുന്നു. തൃശൂർ ജില്ലയിലെ
മുറ്റിച്ചൂൽ എന്ന് പറയുന്ന പ്രദേശത്ത് അദ്ദേഹത്തിന്റെ കബർസ്ഥാനുണ്ട്. കഴിഞ്ഞ 7 കൊല്ലം മുമ്പാണ്, ഏകദേശം 7 കൊല്ലം മുമ്പാണ് അദ്ദേഹം വഫാത്തായത്. ഇ കെ അഹമ്മദാജി എന്ന ഷെയ്ഖുന ശംസുല്ലമ്മയുടെ അനിയൻ, സജീവ സംസ്ഥയുടെ പ്രവർത്തകനായിരുന്നു. കാന്തപുരം വിഭാഗത്തിന്റെ രൂപീകരണത്തിന്റെ ശേഷം തന്നെ സംസ്ഥയുടെ ആളായിരുന്നു. ഷംസുലുലമിയുടെ സഹോദരങ്ങളായ ഇ കെ ഉസ്മാൻ മുസ്ലിയർ, ഇ കെ അലി മുസ്ലിയർ, ഇ കെ ഉമർ ഹാജി, ഇ കെ ഹസൻ മുസ്ലിയർ എന്നിവർ പിളർപ്പിന് മുമ്പ് സമസ്തയിൽ പ്രവർത്തിച്ചു എന്ന് പറയുമ്പോൾ പിളർപ്പിന് ശേഷം ആരുടെ കൂടെയാണ് പ്രവർത്തിച്ചത് എന്ന കാര്യം കൂടത്തായി ഫൈസി വിഴുങ്ങിക്കളഞ്ഞു. പിന്നീട് പറയുന്നത് ഷംസുലുലമിയുടെ അനിയനായ ഇ കെ അഹമ്മദ് ഹാജി പിളർപ്പിന് ശേഷവും ചേളാരി സമസ്തയിൽ പ്രവർത്തിച്ചു എന്നാണ്. എന്നാൽ അഹമ്മദ് ഹാജിയുടെ മകൻ പറയട്ടെ തന്റെ ഉപ്പ ആരുടെ കൂടെയാണ് പ്രവർത്തിച്ചതെന്ന്. അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്തു. ഷെയ്ഖുന മുറ്റിച്ചൂർ ഇ കെ അഹമ്മദ് ഹാജിയുടെ മകൻ ഇ കെ അബ്ദുള്ള സക്കാഫിയാണ് സംസാരിക്കുന്നത്. വാട്സപ്പിലൂടെയെല്ലാം കൂടത്തായിക്കാരൻ ഒരു ഫൈസിയുടെ ചില വാക്കുകൾ കേൾക്കാൻ സാധിച്ചു. അദ്ദേഹം അതിൽ പറയുന്നത്, മുറ്റിച്ചൂർ അഹമ്മദ് ഹാജി പൂർണ്ണമായും ചേളാരി വിഭാഗത്തിന്റെ കൂടെയായിരുന്നു എന്നാണ്. അത് പരിപൂർണമായും ശുദ്ധ കളവാണെന്നാണ് എനിക്ക് ആദ്യമായി ഓർമ്മപ്പെടുത്താനുള്ളത്. മുറ്റിച്ചൂർ അഹമ്മദ് ഹാജിയുടെ ജീവിതകാലത്ത് മഹാനായ കമറുൽ ഉലമ കാന്തപുരം ഉസ്താദും താജുൽ ഉലമ ഉള്ളാൽ തങ്ങളുമൊക്കെ ഇടക്കിടക്ക് മുറ്റിച്ചൂർ തന്റെ വസതിയിൽ വരികയും അഹമ്മദ് ഹാജിയെ സന്ദർശിക്കുകയും ദ്വാ ചെയ്ത് ദ്വാ വസിയത്തോടെ മടങ്ങുകയും ചെയ്യുന്ന കാഴ്ച സുന്നി കേരളം കുറെ കണ്ടതാണ്. അതിനൊക്കെ പുറമെ മർക്കസിൽ നടക്കുന്ന മഹാസമ്മേളനങ്ങളിൽ അവിടുത്തെ ദിക്ര ഹൽക്കക്ക് നേതൃത്വം നൽകാൻ ക്ഷീണം വകവെക്കാതെ മുറ്റിച്ചൂർ അഹമ്മദ് ഹാജി എല്ലാ സമ്മേളനങ്ങളിലും പോയതും നാം കണ്ടതാണ്. തന്റെ വഫാത്തിന്റെ തൊട്ട് മുമ്പത്തെ വർഷം വരെ മർക്കസിൽ പോയി ദുആ സമ്മേളനങ്ങൾക്ക് നേതൃത്വം നൽകാൻ മുറ്റിച്ചൂർ അഹമ്മദ് ഹാജി വളരെ ഉത്സാഹത്തോടെ പോയിരുന്നു. തന്റെ അവസാനമായ ഹജ്ജ് യാത്ര, അത് പോയത് എസ് വൈ എസിന്റെ, മഹാനായ കാന്തപുരം ഉസ്താദക്ക് നേതൃത്വം നൽകുന്ന എസ് വൈ എസിന്റെ ഗ്രൂപ്പിലായിരുന്നു. ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കുന്നത് മുറ്റിച്ചൂർ അഹമ്മദ് ഹാജി പൂർണ്ണമായും ചേളാരി വിഭാഗത്തിന്റെ കൂടെ അല്ല, മറിച്ച് കാന്തപുരം ഉസ്താദിന്റെയും ആ അദ്ദേഹം നയിക്കുന്ന ആ പ്രസ്ഥാനത്തിന്റെ കൂടെയും ആയിരുന്നു എന്നാണ്. പിന്നൊരു കാര്യം പറയാനുള്ളത്, ഞാൻ ദറസ് ജീവിതം കഴിഞ്ഞ് കോളേജിലേക്ക് പോകാൻ സമയത്ത് ഉപ്പയോട് ചോദിച്ചു ഞാൻ എവിടേക്ക് പോകണമെന്ന് ചോദിച്ചപ്പോൾ എന്നോട് എൻ്റെ മുമ്പിൽ പറഞ്ഞത് 3 കോളേജാണ്. അതിലൊന്ന് ഹിയാസുന്നയും മറ്റൊന്ന് ഈ ഉള്ളാൽ സയ്യിദ് മദനി കോളേജും മറ്റൊന്ന് മർക്കസുമായിരുന്നു. അങ്ങനെയാണ് ഞാൻ മർക്കസിലേക്ക് പോകാൻ തീരുമാനിച്ചത്. ഞാൻ ചോദിക്കുന്നു ഫൈസിയോട്, നിങ്ങൾക്കും കുറേ കോളേജുകളുണ്ടല്ലോ, എന്തുകൊണ്ട് മഹാനായ ഷംസുല്ലമയുടെ അനിയൻ എന്ന പരിഗണന വെച്ചുകൊണ്ട് നിങ്ങളുടെ പട്ടിക്കാട് കോളേജ് അതുപോലെ നന്ദി കോളേജ് ഇവിടൊക്കെ എന്തുകൊണ്ട് നിങ്ങൾ സമ്മേളനങ്ങളിൽ, നിങ്ങൾ ആളാണെങ്കിൽ മുറ്റിച്ചൂർ അഹമ്മദ് ഹാജിയെ നിങ്ങൾ എന്തുകൊണ്ട് ക്ഷണിക്കുന്നില്ല? ഇതുവരെ അവിടുത്തെ സമ്മേളനങ്ങൾക്ക് വന്നതായി തെളിയിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. മുറ്റിച്ചൂർ അഹമ്മദ് ഹാജി ഏതെങ്കിലും പട്ടിക്കാട് സമ്മേളനങ്ങളിലോ നന്ദി കോളേജ് സമ്മേളനങ്ങളിലോ അതുപോലെ നിങ്ങൾ ഏതെങ്കിലും കോളേജിലുകളോ വന്ന് സമ്മേളനങ്ങൾക്കോ ദ്വാ സമ്മേളനങ്ങൾക്കോ നേതൃത്വം നൽകിയാതെ തെളിയിക്കാൻ സാധിക്കുമോ എന്നാണ് എനിക്ക് ഈ ഫൈസിയോട് ചോദിക്കാനുള്ളത്. അതൊരു മുറ്റിച്ചൂർ അഹമ്മദ് ഹാജിയുടെ കാര്യമാണെങ്കിൽ മറ്റു ജ്യേഷ്ഠന്മാർ, മഹാനായ ഇ കെ ഹസൻ മുസ്ലിയാർ അനിയൻ, ഇ കെ അഹമ്മദ് ഹാജിയുടെ അനിയനാണ് ഇ കെ ഹസൻ മുസ്ലിയാർ, അദ്ദേഹത്തിന്റെ മകൻ മുഹമ്മദ് ഖായ സക്കാഫിയാണ് മഹാനായ കാന്തപുരം ഉസ്താദിന്റെ മകളെ വിവാഹം ചെയ്തിട്ടുള്ളത്. മറ്റൊരു മൂത്താപ്പ, വേറൊരു മൂത്താപ്പ ഇ കെ ഉസ്മാൻ മുസ്ലിയാരുടെ മകൻ മുഹമ്മദ് ഹസനിയാണ് ഇപ്പോഴത്തെ പ്രസിഡന്റ് റയീസുൽ ഉലമ സുലൈമാൻ ഉസ്താദിന്റെ മകളെ വിവാഹം ചെയ്തിട്ടുള്ളത്. എൻ്റെ മറ്റൊരു അളാപ്പിയുടെ മകൻ ഇ കെ അബ്ദുള്ള മുസ്ലിയാരുടെ മകൻ കാസിം അഹസനിയാണ് എ പി മുഹമ്മദ് മുസ്ലിയാരുടെ മകളെ വിവാഹം ചെയ്തിട്ടുള്ളത്. ഇതെല്ലാം സമസ്ത പിളർന്നതിന് ശേഷമുണ്ടായ കല്യാണങ്ങളാണ്, അതിനു മുമ്പ് നടന്നതല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, കുടുംബപരമായും ആദർശപരമായും പൂർണ്ണമായും ഇ കെ കുടുംബം, ഇ കെ അഹമ്മദ് ഹാജി, ഇ കെ ഹസൻ മുസ്ലിയാർ, ഇ കെ ഉമർ ഹാജി, ഇ കെ ഉസ്മാൻ മുസ്ലിയാർ, ഇ കെ അലി മുസ്ലിയാർ ഇവരെല്ലാം പൂർണ്ണമായും മഹാനായ കാന്തപുരം ഉസ്താദിന്റെ കൂടെയാണെന്ന്
പറയാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാവരും സത്യം മനസ്സിലാക്കി സത്യം ഗ്രഹിച്ചുകൊണ്ട് നീങ്ങണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇത്രയുമുള്ള കുപ്രചാരണങ്ങളിൽ ആരും പെട്ടുപോകരുതെന്ന് മനസ്സ് ഓർമ്മപ്പെടുത്തി ദുആ വസിയ്യത്തോടെ ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ഇ കെ കുടുംബം ആരുടെ കൂടെ? ഇ കെ കുടുംബത്തിലെ മുതിർന്നവരുടെ പ്രതികരണങ്ങൾ, ശംസുൽ ഉലമയുടെ ജീവിതകാലത്ത് നടന്ന സംഭവങ്ങൾ തുടർ ദിവസങ്ങളിൽ KMAC ന്യൂസിൽ കേൾക്കാം.